എൻ ഐ ഒ എസിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള 2021 ഒക്ടോബറിൽ പരീക്ഷ എഴുതാൻ ആഗ്രഹിക്കുന്നവർ പരീക്ഷ ഫീ അടയ്ക്കേണ്ട ഡേറ്റ് പുതിയ ഒരു നോട്ടിഫിക്കേഷനിലൂടെ വന്നിട്ടുണ്ട്. നമുക്കറിയാം ജൂലൈ 27 തീയതി മുതൽ ഓഗസ്റ്റ് 16 തീയതി വരെ ഫൈൻ ഇല്ലാതെ നിങ്ങൾക്ക് പരീക്ഷ ഫീ അടയ്ക്കാനായി സാധിക്കും. ഒരു വിഷയത്തിൻ്റെ എക്സാം ഫീ എന്ന് പറയുന്നത് 250 രൂപയാണ്. 5 സബ്ജക്റ്റാണ് നിങ്ങൾ എഴുതുന്നതെങ്കിൽ നിങ്ങളുടെ എക്സാം ഫീസ് വരുന്നത് 250 × 5 1250 രൂപ മാത്രം. പ്ലസ് അതിൻ്റെ കൂടെ ഒരു ഓൺലൈൻ ഫീസ് 50 രൂപ എൻ ഐ ഒ എസ് എടുക്കുന്നുണ്ട്. അങ്ങനെ 1300 രൂപയാണ് നിങ്ങളുടെ പരീക്ഷ ഫീസായി വരുന്നത്. ഓഗസ്റ്റ് 17 മുതൽ ഓഗസ്റ്റ് 26 തീയതി വരെ ഫൈനോടുകൂടി ഒരു സബ്ജക്റ്റിന് 100 രൂപ ഫൈനോടുകൂടി നിങ്ങൾക്ക് ഫീസ് അടയ്ക്കാം. 5 സബ്ജക്റ്റാണെങ്കിൽ 500 രൂപയായിരിക്കും ആകെ വരുന്ന ഫൈൻ മാത്രം. ഓഗസ്റ്റ് 27 മുതൽ സെപ്റ്റംബർ 6 തീയതി വരെ നിങ്ങളുടെ ഫൈൻ മാത്രം 1500 രൂപ വരും. അപ്പോൾ നേരത്തെ തന്നെ നിങ്ങൾ എക്സാം ഫീ അടയ്ക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി എൻ ഐ ഒ എസിൽ രജിസ്റ്റർ ഒന്നും ചെയ്തിട്ടില്ല, നിങ്ങൾ ഏതെങ്കിലും ഒരു പ്ലസ് ടു നിങ്ങൾ ഫെയിലായിട്ടുണ്ട്, സ്റ്റേറ്റ് ആകാം, സി ബി എസ് ഇ ആകാം, ഐ സി എസ് ഇ ആകാം, ഏത് ബോർഡിലെയും തോറ്റ വിദ്യാർത്ഥികൾക്കും ഈ ഒക്ടോബറിൽ പരീക്ഷ എഴുതാനുള്ള അവസരം ഉണ്ട്. പരീക്ഷ ഫീ അടയ്ക്കുന്നതിന് മുമ്പ് നിങ്ങൾ ഓർക്കേണ്ട മറ്റൊരു കാര്യമുണ്ട്. നിങ്ങളുടെ അസൈൻമെൻറ്റ് TMA, അത് സമർപ്പിക്കേണ്ട അവസാന തീയതി ജൂലൈ 31 തീയതിയാണ്. നിങ്ങൾ അവസാന തീയതിക്ക് മുൻപായി തന്നെ പല ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലും സ്റ്റഡി സെൻറ്ററുകളിലും TMA സ്വീകരിച്ചു തുടങ്ങി. നിങ്ങൾ വിളിച്ചു ചോദിച്ച് പോകാൻ പറ്റുമെങ്കിൽ അവിടെ പോയി തന്നെ കൊടുക്കുക. ചില ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലേക്ക് വിളിക്കുമ്പോൾ അവർ പറയുന്നത് തപാൽ മുഖാന്തരം അയച്ചാൽ മതി എന്ന് പറയുന്നുണ്ട്. പക്ഷേ അങ്ങനെ ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ നിങ്ങളുടെ സ്റ്റഡി സെൻറ്ററിൽ NIOS സ്റ്റഡി സെൻറ്ററിൽ ഫോൺ വിളിച്ച് ചോദിച്ച് കൺഫേം ചെയ്തതിന് ശേഷം മാത്രം അത് ചെയ്യുക. അല്ലാത്ത പക്ഷം ഈ 31 തീയതി 2021 ജൂലൈ 31 തീയതിക്കകം തന്നെ നിങ്ങളുടെ TMA സമർപ്പിക്കുവാനായി ശ്രദ്ധിക്കുക. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, TMA സമർപ്പിക്കുമ്പോൾ അതിൻ്റെ റെസിപ്റ്റ് വാങ്ങുവാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇപ്രാവശ്യം റിസൾട്ട് വന്നപ്പോൾ പല വിദ്യാർത്ഥികളുടെയും TMA മാർക്ക് അവർക്ക് കിട്ടിയിട്ടില്ല. അതുമായി ബന്ധപ്പെട്ട് സ്കൂളുകളിലും NIOS വിളിക്കുമ്പോൾ അവർ പറയുന്നത് അതിൻ്റെ റെസിപ്റ്റ് എവിടെ എന്നാണ്. അതുകൊണ്ട് അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കാൻ വേണ്ടി അസൈൻമെൻ്റ് അല്ലെങ്കിൽ TMA കൊടുക്കുമ്പോൾ അതിൻ്റെ റെസിപ്റ്റ് വാങ്ങുവാനായിട്ട് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. TMA സമർപ്പിക്കുമ്പോൾ അതിൻ്റെ റെസിപ്റ്റിൽ എഴുതേണ്ടത് 2-3 കാര്യങ്ങൾ മാത്രമാണ്. ഒന്ന്, നിങ്ങളുടെ എൻറോൾമെൻറ്റ് നമ്പർ. നിങ്ങൾക്ക് 2 നമ്പറുകൾ ഉണ്ടാകും, റെഫറൻസ് നമ്പറുണ്ടാകും, എൻറോൾമെൻറ്റ് നമ്പറുണ്ടാകും. എൻറോൾമെൻറ്റ് നമ്പറാണ് അതിൽ എഴുതേണ്ടത്. മറ്റൊന്ന് AI നമ്പർ. AI നമ്പർ എന്ന് പറയുന്നത് അക്രെഡിറ്റഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ, നിങ്ങൾ പരീക്ഷ എഴുതാൻ പോകുന്ന സ്ഥലം. അതിൻ്റെ ഐഡൻറ്റിറ്റി കാർഡിൽ നോക്കിയാൽ ID കാർഡിലുണ്ട്, AI സെൻറ്ററിൻ്റെ പേരും ഉണ്ട്, അതിൻ്റെ കോഡ് നമ്പറും ഉണ്ട്. ഇനി ചില വിദ്യാർത്ഥികൾക്ക് തങ്ങളുടെ ഈ AI സ്റ്റഡി സെൻറ്റർ ഇപ്പോൾ പ്രവർത്തിക്കുന്നില്ല, അത്തരത്തിലുള്ള പരാതികളുണ്ട്. അങ്ങനെയുള്ളവർ നേരിട്ട് NIOS റീജിയണൽ സെൻറ്ററുമായി കോൺടാക്റ്റ് ചെയ്ത് ഫോൺ വിളിച്ചിട്ട് എടുക്കുന്നില്ലെങ്കിൽ നേരിട്ട് പോയിട്ട് തന്നെ അവിടേക്ക് കൊണ്ടുപോവുക, അവർ പറയുന്നത് പോലെ ചെയ്യുക. ഇനി മെയിൽ ചെയ്യുന്ന കേസിൽ മെയിൽ ഐഡിയിൽ നിങ്ങളുടെ മെയിലിൽ നിന്നാണ് ചെയ്യുന്നതെങ്കിൽ മെയിൽ റിപ്പോർട്ട് അതിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് എടുത്ത് വയ്ക്കുക. നമ്മൾ അയച്ചു എന്നതിൻ്റെ തെളിവ് നമ്മുടെ കയ്യിൽ ഉണ്ടാകണം. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാകും എന്ന് ഞാൻ കരുതുന്നു. ഓക്കെ, താങ്ക് യു.